എന്താ? പ്രണയ സുധാരസലാസ്യ വിലാസം തരളിത തിരുനടനം മധുമയലയഹിത അനുപമ കുസുമം ഇതളഴകതിരസികം ഇതളഴകതിരസികം ഇതളഴകതിരസികം. അതെ, ഓരോന്നും മനസ്സിലിട്ടോണ്ട് വർത്തമാനം പറഞ്ഞു എനിക്കും എല്ലാം മനസ്സിലായി. നീ വിചാരിക്കണത് എനിക്കും മനസ്സിലാവുണ്ട്, ഞാൻ വിചാരിക്കണത് നിനക്കും മനസ്സിലാവുണ്ട്. എന്റെ മുമ്പിൽ വല്ലാണ്ട് പൊട്ടം കളിക്കല്ലേ? കൺമശി ചാന്ത് പൊട്ട, ലിപ്സ്റ്റിക്, വെപ്പ് മുടികൾ, വെള്ളി പാദസരങ്ങൾ, നല്ല ബനാറസ് കാഞ്ചീപുരം സാരികൾ, പൗഡർ, അത്തർ, വളകൾ, കമ്മലുകൾ, വെപ്പ് മുടികൾ, വെള്ളി പാദസരങ്ങൾ, ബനാറസ് കാഞ്ചീപുരം സാരികൾ, പൗഡർ, അത്തർ, സാരികൾ എടുത്തോണ്ട് പോ. തിരമുള തിരമുള 70 കാരികളെ 17 കാരികളാക്കുന്ന വിവിധ നിറത്തിലുള്ള, പ്രത്യേക തരത്തിലുള്ള, പല അളവുകളിലുള്ള വിലയോ തുച്ഛം, ഗുണമോ എന്താ വേണോ? പ്രേമോ സ്നേഹമൊക്കെ ആവശ്യത്തിന് മതിയെന്ന് കൂടി പോയാലേ മോശമാണ്. എണീച്ച് പോന്ന് നാട്ടുകാര് കാണുന്നുണ്ട്. എണീച്ച് പൊടി. അണ്ണാ, നീ എന്താ കളിക്കുവരാ? എനിക്ക് കുറച്ച് കാശ് വേണം അണ്ണാ, അത്യാവശ്യമാണ്. ഏറ്റവും കളിക്കും വരാതെ പറ്റിച്ചിട്ട് എന്ത് ധൈര്യത്തിൽ വന്നിട്ടാണ് നീ എന്നോട് കാശ് ചോദിക്കുന്നത്? കുറച്ച് കളിയുടെ ബാലൻസ് ഉണ്ടല്ലോ. എനിക്കറിയാണ് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാനുണ്ടെന്ന്. അടുത്ത കളി കൂടി കഴിയട്ടെ, രണ്ടും കൂടി ഒരുമിച്ച് തരാം. നിങ്ങൾ എണ്ണിച്ചാ കുറച്ച് പൈസ തരും. ഈ കാശ് 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 ഒന്ന് പോടെ പന്നിയോട്. എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല. പിന്നെ മുഖത്തെന്താ ഒരു വാട്ടം? അതെ, മറ്റേ ആ പെണ്ണിന്റെ നോട്ടവും ചിരി എനിക്ക് എത്ര പിടിക്കണില്ല കേട്ടോ. പോളെ, എന്താ ഉള്ളൊരു നല്ല എ ക്ലാസ് മത്തി, ഉപ്പുമില്ല മുളകുമില്ല, വെറുതെ കാശ് പറ്റിക്കാൻ നിൽക്കണ സ്വാമി. മതി, ഇപ്പൊ കഴിക്കണില്ലേ? വേണ്ട. എന്റെ സ്വാമി, നിങ്ങളുടെ മീൻകറി വളരെ മോശമാണ്, മൂപ്പർക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഏട്ടയ്ക്കൊക്കെ ഭയങ്കര കാശാ, മത്തേ ഉള്ളൂ. ഇതിന് കാശേ തരില്ല ഞാൻ. പാദസരം, വള, മാല, കമ്മൽ, എന്ത് വേണമെങ്കിലും തരാം. പൈസ ഇല്ലേ? അതൊന്നും കുഴപ്പമില്ല, പിന്നെ എപ്പോഴും നന്നാ വഴി. എന്താ, എങ്ങനെ നല്ല മത്തിക്കറി ഉണ്ടാക്കാന്ന് ഞാൻ കാണിച്ചു തരാട്ടോ. ഇവിടുന്ന് പോണ വഴിക്ക് നമുക്ക് ലേശം മീനും വാങ്ങാം. ഇങ്ങനെ മത്തിപ്രാന്ന് തന്നെ പറഞ്ഞ പോരെ എന്നോട്. മത്തി അരച്ചത്, മത്തി പൊരിച്ചത്, മത്തി മുളകിട്ടത്, മത്തി ഓലത്തിയത്, ഏത് വേണമെങ്കിലും ഉണ്ടാക്കി തരില്ലേ ഞാൻ. അയ്യോ, എപ്പോ വന്നു പണി പറ്റിച്ചല്ലേ? ആഹാ, ഇത് സാമിയുടെ കടയിൽ നിന്ന് കഴിച്ച പോലെയാവില്ല. കഴിച്ചു നോക്കിട്ടോ ഇപ്രായം പറയും. മണം കൊള്ളാം. ഇതാണ് ഈ കൈപ്പുണ്യുള്ളവർ എന്തെങ്കിലുമൊക്കെ വെച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചി മണമൊക്കെ ഇരിക്കും.
ഇത് മൊത്തം ഞാൻ തന്നെ അങ്ങ് തിന്നും. അതിനു വേണ്ടിയല്ലേ ഞാനിതൊക്കെ ഉണ്ടാക്കണത്. എങ്ങനെയുണ്ട്? ഞാൻ കഴിക്കാം. കഴിക്കടാ. ഞാൻ കഴിക്കാം. വെച്ചുണ്ടാക്കിയ ആളുടെ മനസ്സ് നിറയണത് മറ്റുള്ളവര് സന്തോഷത്തോടെ കഴിക്കുന്നത് കാണുമ്പോളാ. എങ്ങനെയുണ്ട്? സൂപ്പർടാ സൂപ്പർ. ഒരു കിലോ കൂടെ വാങ്ങിക്കായിരുന്നല്ലേ. എന്തിനാടാ തൂറ്റില് പിടിച്ച് ചാവാനാ? എല്ലാം പാകത്തിനെ പറ്റൂ. എന്നാലും ഒന്നുകൂടെ കഴിക്കി. ഞാൻ കഴിക്കോളാന്ന് പറഞ്ഞില്ലേ. വിട്. ശരി. Hmm?